ചുമ്മാ അല്ല ഇത്രയും കരഞ്ഞാതെയാ. നല്ല പൾസ് മീറ്ററിൽ നിന്ന് പോകുന്നുണ്ട്. ഞാൻ ആ മീറ്ററിലൊരു 2 3 മിനിറ്റ് നോക്കിയപ്പോഴേ എനിക്ക് സംഭവം മനസ്സിലായി, ഭയങ്കര ലീക്കിങ്ങാ. ഏതായാലും ഞാനത് നോക്കി കൺഫേം ആക്കി വിടാം കേട്ടോ. ഓക്കെ. വയറേലെവിടോ ലീക്കിങ്. ഇപ്പം ഇത് ഓഫ് ചെയ്തിട്ടു എന്നിട്ടും ലീക്ക് ഉണ്ട്. അത് അകത്ത് ഞാൻ നോക്കാം കേട്ടോ. ഓക്കെ താങ്ക് യു. ഈ സെൻറ്ററിലത്തെ കാല് കത്തിയിട്ട് അത് എർത്തി എർത്തായി ആണ് ഇത്രയും സപ്ലൈ ബ്രേക്ക് ആയിക്കൊണ്ടിരുന്നത് കേട്ടോ. ആ കാല് കത്തിയിരിക്കുന്നുണ്ടോ? അതായത് സ്ലീവ് മൊത്തം പോയിരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് എർത്തായി ഫാരി ചെയ്യും. മെയിൻ സ്വിച്ച് തൊടാൻ പോയി അതുപോലെ പഴുത്തിരിക്കുക കേട്ടോ. കട്ടൗട്ട് ഭയങ്കരമായിട്ട് പഴുത്തിരിക്കുക, നല്ല രീതിയിൽ ലീക്കിംഗ് ആയിരുന്നു. അതാണ് ഇത്രയും ഭാരിച്ച പൈസ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ മെയിൻ സ്വിച്ച് നമ്മൾ മാറുകയാണ് കേട്ടോ. ഇത് എങ്ങനെ ഇനി ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇതെല്ലാം ഇളകി കിടക്കുക, പിടിവിട്ട് കിടക്കുക. അപ്പം ഇത് മാറി കറക്റ്റ് ചെയ്യണം, എന്നാലേ നമ്മുടെ പ്രശ്നം സോൾവ് ആകുള്ളൂ. ഓക്കെ റൈറ്റ്. നമ്മുടെ മീറ്റർ ഷോർട്ടിങ് ഞാൻ മാറ്റി. ഞാൻ നേരത്തെ മെയിൻ സ്വിച്ച് ആയിരുന്നു, മെയിൻ സ്വിച്ചിൻ്റെ ഒരു ലീഡ് കത്തിയായിരുന്നല്ലോ. ഒരു ഫേസ് വൈ ഫേസ് മൊത്തം കത്തിയിട്ട് ഒരു ഫേസ് എർത്താകുമായിരുന്നു, ബാക്കി അനുബന്ധ ഫേസും കത്താനായിട്ട് തുടങ്ങുമായിരുന്നു. അന്നേരമാണ് നമ്മളെ അറിയിച്ചത്. ഇപ്പം അകത്തിരുന്ന ബ്രേക്കർ, ഈ വീട് പൂട്ടിയിട്ടേക്കുന്ന വീടാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്. ഇപ്പം ഈ ഇതിന് ഇതിൻ്റെ കൂടെ കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ സിംഗിൾ വരുന്നത് ചീര ദുർബലമായ കവർ, അതാണ് നമ്മൾ ഈ മെയിൻ സ്വിച്ചിനകത്ത് തന്നെ ആക്കി ഫ്യൂസ് കാരറെല്ലാം പോകുന്നതായിരുന്നു. അതെല്ലാം എടുത്ത് കളഞ്ഞയച്ച് കയറ്റി പിടിപ്പിച്ച് ഇങ്ങനെയാകുമ്പോൾ ഭംഗിയായിട്ട് അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല, അടയ്ക്കാം, പ്രശ്നമൊന്നുമില്ല, വൃത്തിയായിട്ട് ഇരുന്നോളും. മറ്റേന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് വെച്ച് അങ്ങ് പൾസ് അടിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം പൾസ് അടിക്കുന്നില്ല കേട്ടോ, ഇപ്പം കാരണം ഉപയോഗിക്കുന്നില്ല, ലോഡില്ല കണ്ടോ. മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൾസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വിഷയമില്ല, സീമെൻസിൻ്റെ ഇവിടെ